ഓഗസ്റ്റ് മാസം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഓഗസ്റ്റ് പിറക്കുക അടുത്തൊരു യുദ്ധപ്രഖ്യാപനത്തോടെ ആയിരിക്കുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ലോകം. തായ്വാനുമേൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്നായി പോർ മുഖങ്ങൾ തുറക്കുകയാണ് അമേരിക്കയും ചൈനയും. സൗത്ത് ചൈനാസിയിൽ തായ്വാൻ ഇതിനകം സൈനികാഭ്യാസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് ജോ ബൈഡൻ ഷീ ജിൻപിങ്ങിനെ ടെലിഫോണിൽ വിളിച്ചത്. എന്നാൽ ആ സംഭാഷണം ചെന്ന് അവസാനിച്ചതാവട്ടെ പരസ്പരമുള്ള പോർ വിളിയിലും. ചൈന അമേരിക്കയോട് പറഞ്ഞത് തീ കൊണ്ട് കളിക്കരുത് എന്നാണ്. ഈ എരുതീയിൽ ഇന്ധനമാവാൻ അമേരിക്ക തങ്ങളുടെ നേതാവിനെ തായ്വാനിലേക്ക് അയക്കുമോ, അതോ സന്ദർശന തീരുമാനത്തിൽ നിന്ന് നാൻസി പെലോസി പിന്മാറുമോ? നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ലോകം ചൈന യു എസ് സംഘർഷ സാഹചര്യത്തെ ഉറ്റുനോക്കുന്നത്? യഥാർത്ഥത്തിൽ ഷീ ജിൻപിങ്ങിനെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്തായിരുന്നു ജോ ബൈഡന്റെ മനസ്സിൽ? യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ 2:17 ഷീ ജിൻപിങ്ങുമായി സംസാരിച്ചത്. പക്ഷേ ഈ സംഭാഷണം കാര്യങ്ങളെ കൂടുതൽ വിഷമസ്ഥിതിയിലേക്കാക്കുകയായിരുന്നു. ഷീ ജിൻപിങ്ങിൻ്റെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ചൈന തായ്വാനിൽ നിന്നും പിന്മാറില്ല. ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിലും അതിന് തയ്യാറാണ് നിലവിൽ ചൈന. ഇതേ സന്ദേശം വെള്ളിയാഴ്ച ചൈന ന്യൂഡൽഹിക്കും നൽകി. ഇരു രാജ്യങ്ങളുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രിമാർ താഷ്കണ്ടിലുണ്ട്. ഇതിനിടയിൽ തന്നെ ചൈന ഇന്ത്യയുടെ അയൽ രാജ്യത്തേക്ക് ശ്രീലങ്കയിലേക്ക് ഒരു പടക്കപ്പൽ അയച്ചിരിക്കുന്നു. അതായത് ചൈന ഈസ് ബിക്കമിംഗ് മോർ അഗ്രസീവ് ബൈ ദി ഡേ. എന്തുകൊണ്ടാണ് ഷീ ജിൻപിങ് അയൽ രാജ്യങ്ങളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത്, അവരെ വിഷമസ്ഥിതിയിലാക്കുന്നത്? ഈ ചോദ്യത്തിലേക്ക് എത്താം. അതിന് മുൻപ് തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരണം. ഷീ ജിൻപിങ് ജോ ബൈഡൻ ടെലിഫോൺ സംഭാഷണത്തിലേക്ക്. 5 തവണയാണ് ഇതിനു മുൻപ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തിയിട്ടുള്ളത്. 6-ാമത്തെ ഫോൺ സംഭാഷണമാണ് വ്യാഴാഴ്ച നടന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി ചർച്ച ചെയ്തതുമാണ്. ആ സംഭാഷണ ലക്ഷ്യം തായ്വാൻ തന്നെയായിരുന്നു. യു എസ് ഹൗസ് സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശന തീരുമാനത്തിൽ നിന്നും ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല. ഈ സന്ദർശനം തടയാനാണ് ചൈനയുടെ ഓരോ നീക്കങ്ങളും. ചില റിപ്പോർട്ടുകൾ പറയുന്നത് ബീജിംഗ് പെലോസിയുടെ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്താൻ നീക്കം നടത്തുന്നു എന്നാണ്. പക്ഷേ ഈ റിപ്പോർട്ടുകൾക്കൊന്നും തന്നെ ആധികാരികതയില്ല. പക്ഷേ നിലവിലെ സാഹചര്യം വളരെ കലുഷമാണ്. സൗത്ത് ചൈന സീയിൽ പ്രതികൂല കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. പ്രദേശത്തെ ചൈന വലയം ചെയ്യുകയാണ്. സൈനികാഭ്യാസങ്ങളും പട്രോളിങ്ങും ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധവിമാനങ്ങളടക്കം ഇറക്കിയാണ് ചൈനയുടെ ഓരോ അഭ്യാസ പ്രകടനങ്ങളും. തായ്വാനും നീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട്. കടലിൻ്റെ ആഴത്തട്ടുകളിൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തായ്വാൻ സൈനികാഭ്യാസങ്ങൾ നടത്തിയിരുന്നു. ഈ നടപടികളിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ വളരെ അസ്വസ്ഥരാണ്. ചൊവ്വാഴ്ച വാഷിങ്ടൺ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് സന്ദേശത്തിൽ പറയുന്നത് ചൈനയുടേത് പ്രകോപനപരവും ഉത്തരവാദിത്തമില്ലാത്തതുമായ നടപടികളാണ് എന്ന. ഈ നടപടികൾ സമാധാനത്തെയും സുരക്ഷയെയും ഇല്ലാതാക്കാൻ പര്യാപ്തമാണ് എന്നാണ്. ഈ സന്ദർഭത്തിലാണ് ജോ ബൈഡൻ ഷീ ജിൻപിങ്ങിനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടത്. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ അയവ് വരുത്താൻ ലക്ഷ്യമിട്ടുള്ളത് തന്നെയായിരുന്നു ആ സംഭാഷണം. പക്ഷേ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തു. ഷീ ജിൻപിങ് ഈ അവസരത്തെ വിനിയോഗിച്ചത് ജോ ബൈഡന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയായിരുന്നു. തീ കൊണ്ട് കളിക്കരുത് എന്ന വ്യക്തമായ മുന്നറിയിപ്പ് ഷീ ജിൻപിങ് നൽകുകയും ചെയ്തു. മുൻകാലങ്ങളിൽ ചൈനീസ് ഭരണാധികാരികൾ ഉപയോഗിച്ച അതേ ഭാഷയാണ് ഇന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയിരിക്കുന്നത്. അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള ഭീഷണി. ഇതിനോടുള്ള ജോ ബൈഡന്റെ പ്രതികരണം എന്തായിരുന്നു? ജോ ബൈഡൻ തായ്വാന് നൽകിയിട്ടുള്ള ഉറപ്പുകൾ ആവർത്തിക്കുകയാണ്. തായ്വാന്റെ സമാധാനത്തെയും സുരക്ഷയെയും തകർക്കുന്ന എന്തിനേയും അമേരിക്ക തടയും. ഇതായിരുന്നു ജോ ബൈഡന്റെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, നിലവിലെ സൈനികാഭ്യാസങ്ങളിൽ നിന്നും പിന്മാറാൻ ഷീ ജിൻപിങ്ങിനോട് ജോ ബൈഡൻ ഒരിക്കലും പറയുകയില്ല എന്ന്. പക്ഷേ ചർച്ചകൾ തുടരുകയും ചെയ്യും. ഷീ ജിൻപിങ്ങിനെ കഴിഞ്ഞ 4 ദശാബ്ദങ്ങളായി അറിയാമെന്നാണ് ജോ ബൈഡൻ പറയുന്നത്. പക്ഷേ ഈ ബന്ധം ഒരിക്കലും നിലവിലെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ പര്യാപ്തമായവയല്ല. തായ്വാൻ മാത്രമല്ല, 2 മണിക്കൂർ ടെലിഫോൺ സംഭാഷണത്തിൽ ഇരു നേതാക്കളും കാലാവസ്ഥാ വ്യതിയാനം, വാണിജ്യം, സുരക്ഷ, എന്തിന് ഉക്രൈൻ റഷ്യ യുദ്ധം പോലും ചർച്ച ചെയ്തു. പക്ഷേ ഇവയെയെല്ലാം തായ്വാൻ സംഘർഷം മുക്കുകയായിരുന്നു.
തായ്വാനിൽ വ്യക്തത വരുത്താതെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒരിക്കലും അവരുടെ ഉഭയകക്ഷി വ്യാപാരം വിപുലപ്പെടുത്താൻ സാധിക്കില്ല. ചൈന അവരുടെ സൈനിക ശക്തി നാൾക്കുനാൾ വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്കയ്ക്കുമേൽ മാത്രമല്ല ഇന്ത്യയ്ക്കുമേലും ഭീഷണികൾ ഉയർത്തുന്നു ചൈന. പോയ ആഴ്ചയാണ് ചൈനീസ് യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിക്ക് മുകളിൽ പറന്നെത്തിയത്. ഇതിന് പിന്നാലെ ചൈനീസ് യുദ്ധക്കപ്പലുകളും ഇന്ത്യയ്ക്ക് ഭീഷണിയെ എത്തുന്നു. ശ്രീലങ്കയുടെ ഹമ്പൻ തോട്ട തുറമുഖത്തേക്ക് ചൈനീസ് പടക്കപ്പൽ നീങ്ങുകയാണ്. യുവാൻ വോങ് 5 എന്ന കപ്പലാണ് ഹമ്പൻ തോട്ടയിലേക്ക് പോകുന്നത്. ഇത് ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. ഇതിനു കാരണം ഈ യുവാൻ വോങ് 5 എന്ന കപ്പൽ ചൈനീസ് സൈന്യത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സ്ട്രാറ്റജിക് സപ്പോർട്ടും ഈ കപ്പലിന് ലഭിക്കുന്നുണ്ട്. ഈ കപ്പൽ ശ്രീലങ്കയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും വലിയ വ്യക്തതകളില്ല എങ്കിലും ഹമ്പൻ തോട്ടയിലെത്തുന്ന യുവാൻ വോങ് 5 സ്പേസ് ട്രാക്കിംഗ് സാറ്റലൈറ്റുകളെ നിയന്ത്രിക്കും. ഒപ്പം അവയുടെ പ്രവർത്തനങ്ങളെ ട്രാക്ക് ചെയ്യും. ഇങ്ങനെ അയൽ രാജ്യങ്ങളെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ചൈനയെ ഷീ ജിൻ പിങ്ങിനെ ജോ ബൈഡൻ ടെലിഫോണിൽ വിളിച്ചത് ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ചൈന തലവേദനയായി മാറുന്നു എന്ന വ്യക്തമായ തെളിവാണ്.